നിത്യജീവൻ സ്വന്തമാക്കാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്ന ധനികനായ മനുഷ്യനോട് ഈശോ പറയും, നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, അപ്പോൾ സ്വർഗത്തിൽ വലിയ നിക്ഷേപം ഉണ്ടാകും, പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. ഈശോയെ അനുഗമിക്കാൻ വേണ്ട അടിസ്ഥാന യോഗ്യത സ്വർഗത്തിൽ വലിയ നിക്ഷേപം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ എന്ന് ഈശോ പറയുമ്പോൾ സ്വർഗത്തിൽ സമ്പന്നരാകാനുള്ള ഒരു വിളി അത്. കാരണം സ്വർഗരാജ്യം അവരുടേതാണ്. ആശ്രയിക്കാൻ ആരുമില്ലാത്തവനാണ് ദരിദ്രൻ. ദൈവം മാത്രം ആശ്രയമായുള്ളവൻ, സ്വർഗത്തിൻ്റെ സഹായത്തിൽ മാത്രം പ്രതീക്ഷ അർപ്പിക്കുന്നവൻ. അവന് ധൈര്യമായിട്ട് കുരിശിൻ്റെ വഴിയിലേക്ക് ഗുരുവിനെ അനുഗമിക്കാനായിട്ട് ഇറങ്ങാം. കാരണം സമ്പത്തിൽ ആശ്രയം വെച്ച ശിഷ്യനെ പോലെ 30 വെള്ളിക്കാശിന് അവൻ ഗുരുവിനെ ഒറ്റുകൊടുക്കില്ല. സ്വന്തം കഴിവിൽ ആശ്രയം വെച്ച ശിഷ്യ പ്രമുഖനെ പോലെ തള്ളിപ്പറഞ്ഞ് ഇടറി വീഴില്ല. കുരിശിൻ്റെ ചൂടോളം അവൻ ധൈര്യമായി കൂടെ നിൽക്കും. കാരണം അവൻ്റെ നിക്ഷേപം സ്വർഗത്തിലാണ്, അവൻ്റെ ആശ്രയം ദൈവമാണ്, നിത്യജീവൻ അവനുള്ളതാണ്. ആമേൻ.